ആദ്യം ശ്രീ ജോഷി ഇടശ്ശേരി, 2014 നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന്, അതുവരെ തുടർന്നു വന്നിരുന്ന ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമെല്ലാം മോദി സർക്കാർ പാടെ ലംഘിക്കുന്നു എന്നുള്ളതാണ്. അത് സഭാസമ്മേളന കാലയളവിൽ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതിനെ ജനാധിപത്യ വിരുദ്ധം എന്നായിരുന്നു ഇടതുപക്ഷ നേതാക്കൾ വിശേഷിപ്പിച്ചത്. ജനാധിപത്യത്തിന് ചേരുന്ന ഒന്നല്ല ഈ കീഴ്വഴക്കങ്ങൾ മാറ്റിമറിക്കുന്നത് എന്നാണ് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി അതിനെ നേരിട്ടത്. ഇപ്പോഴിതാ കേരളത്തിലേക്ക് വരുമ്പോൾ അടുത്ത നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുന്നു. ബജറ്റ് സമ്മേളനത്തിൻ്റെ ആരംഭം എന്നത് ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഷ്ട്രീയമായ പോരിൻ്റെ പേരിൽ ആ നയപ്രഖ്യാപനം മാറ്റിവെക്കുകയാണ്. അതും ഈ കീഴ്വഴക്കങ്ങളുടെ ഒരു ലംഘനമോ അല്ലെങ്കിൽ ആ രീതിയിൽ നിന്നുള്ള വ്യതിചലനമോ ആയി കാണാം. അപ്പോൾ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഇടതുപക്ഷം ഇതിനെ എങ്ങനെയാണ് നേരിടുക? ഗവർണർ പദവി എന്ന ഭരണഘടനാ പദവി, ആ ഭരണഘടനാ പദവി നമ്മുടെ ഭരണഘടനാ അസംബ്ലിയുടെ ഭാഗമായിട്ടാണ് അന്ന് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി സൃഷ്ടിക്കപ്പെടുന്നത്. ഗവർണർ പദവി സൃഷ്ടിക്കപ്പെടണമോ വേണ്ടയോ എന്നുള്ള തരത്തിൽ വലിയ ചർച്ചകൾ ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതെ, അന്ന് ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞത് ഇത് ഒട്ടും പ്രാധാന്യമില്ലാത്ത വളരെ ചുരുങ്ങിയ ഭരണഘടനാ നിർവഹണ അധികാരം ഇല്ലെങ്കിൽ പോലും ഇല്ലാത്ത ഒരു പദവിയാണ് എന്നാണ് അന്ന് ഡോക്ടർ അംബേദ്കർ തന്നെ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞത്. പിന്നീട് പല തവണ ഗവർണറുടെ അധികാരവും അതുപോലെ തന്നെ ഗവർണർ കാണിച്ചിട്ടുള്ള അധികാരത്തിന്റെ കേന്ദ്രീകരണവുമെല്ലാം പലതരത്തിലുള്ള ചർച്ചകളിലേക്കും നിയമ നടപടികളിലേക്കുമെല്ലാം പോയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നിയമ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. 1974 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ് സ്റ്റേറ്റും ഇല്ലുണ്ടായിരുന്ന അന്നത്തെ വിധിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗവർണറുടെ അധികാര പദവി എന്നുള്ളത് എന്താണെന്നുള്ളത്. ഗവർണർ ഒരിക്കലും ഒരു ഭരണഘടനാ തലവനല്ല. ഭരണ നിർവഹണ അധികാരം ഗവർണർക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ 1974 മാത്രമല്ല, പിന്നീട് 1980 2016 ഒക്കെ തന്നെ സുപ്രീം കോടതി ഗവർണർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അധികാരമില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർ എന്ന് പറയുന്ന ഒരു അധികാര പദവിയുടെ അല്ലെങ്കിൽ അധികാര ചിഹ്നത്തിന്റെ അതിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മുടെ നിയമത്തിന്റെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ നിയമനിർമ്മാണ സഭകളും അതുപോലെ തന്നെ സുപ്രീം കോടതിയും ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഗവർണറുടെ അധികാര പദവിയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയും. റൈറ്റ്, ശ്രീ ജോഷി ഇടശ്ശേരി, താങ്കൾ പറയുന്നത് പോലെ ഈ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ നിരവധിയായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് ഗവർണർ എന്ന പദവി നിശ്ചയിക്കുകയും അങ്ങനെയുള്ള നോമിനികൾ ഓരോ സംസ്ഥാനത്തേക്കും കടന്നു വരികയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു സഭാസമ്മേളനം എങ്ങനെ ആരംഭിക്കണമെന്ന് നിശ്ചയിക്കുന്നതും. ഈ സഭാസമ്മേളനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നയപ്രഖ്യാപനം ഗവർണർ വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അത്തരം കീഴ്വഴക്കങ്ങളുണ്ട്, ഒരു പക്ഷെ സാങ്കേതികമായി അതിനെ കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടേണ്ട സമയമായിട്ടുണ്ടാകാം, അത് ചോദ്യം ചെയ്യട്ടെ. പക്ഷെ ഈ കീഴ്വഴക്കങ്ങൾ ലംഘിക്കുമ്പോൾ വലിയ ശബ്ദമുയർത്തിയിരുന്ന, എതിർപ്പറിയിച്ചിരുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഇപ്പോൾ ഇതേ തരത്തിൽ ഈ ഗവർണറുടെ നയപ്രഖ്യാപനം നീട്ടിവെക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ചുമതല. അതല്ലാതെ ആ സർക്കാരിന്റെ തീരുമാനങ്ങളെ ഒരിക്കലും
അതിന് വിയോജനക്കുറിപ്പോ അല്ലെങ്കിൽ ഒരിക്കൽ വേണമെങ്കിൽ തിരിച്ചയക്കാം. പക്ഷേ സർക്കാർ വീണ്ടും അത് ഗവർണറുടെ ഭാഗത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് അതിൽ ഒപ്പിട്ടേ മതിയാകൂ. അതാണ് നമ്മുടെ ഭരണഘടനാ ശില്പികളും അതുപോലെ തന്നെ ഭരണഘടനയും വിഭാവനം ചെയ്തിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ആ സമീപനവുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോയാൽ പോരെ? താങ്കൾ പറയുന്നത് പോലെയാണ് എങ്കിൽ ആ സമീപനവുമായല്ലേ സർക്കാർ മുന്നോട്ട് പോകേണ്ടത്? ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെ നീട്ടിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ 2023 നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ അറിവ്. തീർച്ചയായിട്ടും നയപ്രഖ്യാപന സമ്മേളനത്തിൽ അത് സർക്കാരിന്റെ നമ്മുടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള അതിനു വേണ്ട ദിശാസൂചിക കൊടുക്കുക മാത്രമാണ് ഗവർണർക്ക് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം ചെലവ് സർക്കാർ ചെയ്യുന്ന ചെലവുകളെ പറ്റി വലിയ വായിൽ വർത്തമാനം പറയുന്നു. എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പദവി ഇവിടെ ചെയ്യുന്ന തരത്തിൽ കൃത്യമായി അദ്ദേഹം ഈ കേരള സംസ്ഥാനത്തിൽ ഉണ്ടോ? 25 ദിവസം ഞാൻ ആവർത്തിക്കുന്നത്, ഇത് തീർച്ചയായും താങ്കൾ പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നു, അട്ടിമറിക്കുന്നു എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ വിമർശനം. ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം ഈ രണ്ട് രാഷ്ട്രീയ പോരാട്ടങ്ങൾ സംബന്ധിച്ചല്ല, മറിച്ച് സഭാ നടപടികൾക്ക് ഒരു ക്രമമുണ്ടായിരുന്നു, ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു, അത് പ്രകാരം നടക്കേണ്ട ഒന്ന്. അതായത് ആ സഭാ പദവിയുമായി ബന്ധപ്പെട്ട ഈ നയപ്രഖ്യാപനം എന്തായാലും ഗവർണർ തന്നെ അവതരിപ്പിക്കണമല്ലോ. അതിന് നിലവിലെ ഭരണഘടനയനുസരിച്ച് മറ്റൊരാൾക്കും സാധിക്കുകയുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഗവർണർ ഭരണമല്ല സംസ്ഥാനത്ത്, രാഷ്ട്രപതി ഭരണമല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണുള്ളത്. അതുകൊണ്ട് ആ സർക്കാരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്, ആ ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി സർക്കാരാണ് നയപ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നത്. ഇതിലൊന്നും മാറ്റമില്ല. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തെ നയപ്രഖ്യാപനവുമായോ അല്ലെങ്കിൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ കൂട്ടിക്കുഴയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് സംശയം. താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. അതായത് ഇതൊരു ജനാധിപത്യ സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഈ ജനാധിപത്യ സർക്കാരിനാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഉള്ളത്, അല്ലാതെ ഗവർണർക്കല്ല. ഗവർണർ എന്ന് പറയുന്ന പദവി ഒരു ഭരണഘടനാ പദവിയേ അല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സർക്കാരിനെ അല്ല ഗവർണർ എന്നത് ഭരണഘടനാ പദവിയല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞ കാര്യം ഭരണഘടനാ തലവനോ അല്ലെങ്കിൽ ഭരണഘടനയുമായി ആ തരത്തിലുള്ള അധികാരം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അധികാരമെല്ലാം ഉള്ളത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനാണുള്ളത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ആ സർക്കാരിനെ തുടർച്ചയായി അവഹേളിക്കുകയും ഇകഴ്ത്തുകയും ഇതിൽ ഈ കേരളത്തിലെ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു ഗവർണറോടുള്ള ഈ സർക്കാരിന്റെ പ്രതിഷേധമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി എം നിയാസ്, കഴിഞ്ഞ വർഷവും സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഗവർണർ പല വിഷയങ്ങളിൽ. അതിൽ ഈ നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ നീക്കം, നേരത്തെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചത് അതിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല, അത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷം ആ നിലയിൽ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? നേരത്തെ വിഷയാധിഷ്ഠിതമായാണ് ഗവർണറെയോ അല്ലെങ്കിൽ